അധ്യായം 27. ഇസ്ഹാക്കിന് പ്രായമായി, കണ്ണിന് കാഴ്ച കുറഞ്ഞു. അവൻ മൂത്ത മകൻ ഏസാവിനെ വിളിച്ചു. എന്റെ മകനെ, ഇതാ ഞാൻ. അവൻ വിളികേട്ടു. ഇസ്ഹാക്ക് പറഞ്ഞു, എനിക്ക് വയസ്സായി, എന്നാണ് ഞാൻ മരിക്കുകയെന്ന് അറിഞ്ഞുകൂടാ. നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറെ കാട്ടിറച്ചി കൊണ്ടുവരിക. എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്ത് എന്റെ മുമ്പിൽ വിളമ്പുക. അത് ഭക്ഷിച്ചിട്ട് നിന്നെ ഞാൻ മരിക്കും മുൻപേ അനുഗ്രഹിക്കട്ടെ. ഇസ്ഹാക്ക് ഏസാവിനോട് പറയുന്നത് റെബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. ഏസാവ് കാട്ടിറച്ചി തേടി വയലിലേക്ക് പോയി. അപ്പോൾ അവൾ യാക്കോബിനോട് പറഞ്ഞു, നിന്റെ പിതാവ് നിന്റെ സഹോദരനായ ഏസാവിനോട് നായാട്ടിറച്ചി കൊണ്ടുവന്ന് രുചികരമായി പാകം ചെയ്ത് എന്റെ മുൻപിൽ വിളമ്പുക. ഞാൻ മരിക്കും മുമ്പ് അത് ഭക്ഷിച്ചിട്ട് ദൈവത്തിന്റെ മുൻപിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് മകനെ, നീ ഇപ്പോൾ എന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് രണ്ട് നല്ല കുഞ്ഞാടുകളെ പിടിച്ചുകൊണ്ടുവരിക. ഞാൻ അവ കൊണ്ട് നിന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാം. നീ അത് പിതാവിന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അപ്പോൾ അദ്ദേഹം മരിക്കും മുമ്പ് അത് ഭക്ഷിച്ച് നിന്നെ അനുഗ്രഹിക്കും. യാക്കോബ് അമ്മ റെബേക്കായോട് പറഞ്ഞു, ഏസാവ് ശരീരമാകെ രോമമുള്ളവനാണ്, എന്നാൽ എന്റെ ദേഹം മിനുസമുള്ളതാണ്. പിതാവെന്നെ തൊട്ടുനോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ എനിക്ക് ലഭിക്കുക? അവന്റെ അമ്മ പറഞ്ഞു, ആ ശാപം എന്റെ മേലായിരിക്കട്ടെ. മകനെ, ഞാൻ പറയുന്നത് കേൾക്കുക. പോയി അവ കൊണ്ടുവരിക. അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്നു. അവൾ അവന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കി. അവൾ മൂത്ത മകൻ ഏസാവിൻ്റെതായി തൻ്റെ പക്കൽ വീട്ടിലിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങളെടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. ആട്ടിൻ തോലുകൊണ്ട് അവൻ്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗവും മൂടി. പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു. യാക്കോബ് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് വിളിച്ചു, എന്റെ പിതാവേ, ഇതാ ഞാൻ. അവൻ വിളികേട്ടു, നീ ആരാണ് മകനെ എന്നവൻ ചോദിച്ചു. യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു. എഴുന്നേറ്റ് എന്റെ നായാട്ടിറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. എന്നാൽ ഇസ്ഹാക്ക് ചോദിച്ചു, എന്റെ മകനെ, നിനക്കിത് ഇത്ര വേഗം എങ്ങനെ കിട്ടി? യാക്കോബ് പറഞ്ഞു, അങ്ങയുടെ ദൈവമായ കർത്താവ് ഇതിനെ എന്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്ഹാക്ക് യാക്കോബിനോട് പറഞ്ഞു, അടുത്തു വരിക മകനെ, ഞാൻ നിന്നെ തൊട്ടു നോക്കി നീ എന്റെ മകൻ ഏസാവ് തന്നെയോ എന്നറിയട്ടെ. യാക്കോബ് പിതാവായ ഇസ്ഹാക്കിന്റെ അടുത്ത് ചെന്നു. അവനെ തടവി നോക്കിയിട്ട് ഇസ്ഹാക്ക് പറഞ്ഞു, സ്വരം യാക്കോബിൻ്റെതാണ്, എന്നാൽ കൈകൾ ഏസാവിൻ്റെതും. ഇസ്ഹാക്ക് അവനെ തിരിച്ചറിഞ്ഞില്ല. കാരണം അവന്റെ കൈകൾ സഹോദരനായ ഏസാവിന്റെ കൈകൾ പോലെ രോമം നിറഞ്ഞതായിരുന്നു. ഇസ്ഹാക്ക് അവനെ അനുഗ്രഹിച്ചു. അവൻ ചോദിച്ചു, സത്യമായും നീ എന്റെ മകൻ ഏസാവ് തന്നെയാണോ? അതെ എന്ന് അവൻ മറുപടി പറഞ്ഞു. ഇസ്ഹാക്ക് പറഞ്ഞു, എന്റെ മകനെ, നിന്റെ നായാട്ടിറച്ചി കൊണ്ടുവരിക, അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്ഹാക്ക് അത് ഭക്ഷിക്കുകയും അവൻ കൊണ്ടുവന്ന വീഞ്ഞു കുടിക്കുകയും ചെയ്തു. ഇസ്ഹാക്ക് അവനോട് പറഞ്ഞു, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക. അവൻ ചുംബിച്ചപ്പോൾ ഇസ്ഹാക്ക് അവന്റെ ഉടുപ്പ് മണത്തു നോക്കി അവനെ അനുഗ്രഹിച്ചു. കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച വയലിന്റെ മണമാണ് എന്റെ മകന്റേതെന്ന് അവൻ പറഞ്ഞു. ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ. ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ. രാജ്യങ്ങൾ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ. നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക. നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ. നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ. ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുകയും യാക്കോബ് അവന്റെ മുൻപിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തപ്പോൾ നായാട്ട് കഴിഞ്ഞ് ഏസാവ് തിരിച്ചെത്തി. അവനും പിതാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി.
പിതാവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പിതാവേ, എഴുന്നേറ്റ് അങ്ങയുടെ മകന്റെ നായാട്ടിറച്ച് ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. നീ ആരാണ്? ഇസഹാക്ക് ചോദിച്ചു. അവൻ പറഞ്ഞു, അങ്ങയുടെ കടുങ്ങൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. ഇസഹാക്ക് അത്യധികം പരിഭ്രമിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവൻ ചോദിച്ചു, നായാട്ടിറച്ചിയുമായി നിനക്ക് മുൻപ് എന്റെ മുമ്പിൽ വന്നതാരാണ്? ഞാനത് തിന്നുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. പിതാവിന്റെ വാക്ക് കേട്ടപ്പോൾ ഏസാവ് അതീവ ദുഃഖത്തോടെ കരഞ്ഞു. പിതാവേ, എന്നെയും അനുഗ്രഹിക്കുക. അവൻ അപേക്ഷിച്ചു. ഇസഹാക്ക് പറഞ്ഞു, നിന്റെ സഹോദരൻ എന്നെ കബളിപ്പിച്ച് നിനക്കുള്ള വരം എന്നിൽ നിന്ന് തട്ടിയെടുത്തു. ഏസാവ് പറഞ്ഞു, വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്? രണ്ടു തവണ അവൻ എന്നെ ചതിച്ചു. കടിഞ്ഞൂലവകാശം എന്നിൽ നിന്ന് അവൻ കൈക്കലാക്കി. ഇപ്പോഴിതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. വീണ്ടും അവൻ പിതാവിനോട് ചോദിച്ചു, എനിക്ക് വേണ്ടി ഒരു വരം.